അമ്മ എവിടെയാ? ആക്സിഡന്റ് കേസ് ആണോ? റിസപ്ഷനിൽ പോയി അന്വേഷിക്കൂ. താങ്ക് യു ആന്റി. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ടേക്ക് അയക്കാം. ആന്റി, ആന്റി ദയവേ എന്റെ മമ്മി എവിടെയാണെന്ന് പറയാമോ? ഏത് റൂമിലാ? ആക്സിഡന്റ് ആയി കൊണ്ടുവന്നതോ? വേഗം പറ ആന്റി. മോളെ, മോളുടെ മമ്മിയുടെ പേരെന്താ? ഐഷ ഇബ്രാഹിം. ഐഷ ഇബ്രാഹിം. മോൾ ഒറ്റയ്ക്കാണോ വന്നത്, അതോ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അവനെ, അവനെ, മോളെ, ആയിഷയുടെ വിവരം വല്ലതും അറിഞ്ഞോ മോളെ? ഒരു മിനിറ്റ്. നോക്കൂ മോളെ, ഇത് മോളുടെ മമ്മിയുടെ മൊബൈലാണോ? അമ്മായി, 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 എന്റെ മോള്, എന്റെ മോള് എവിടെ? പിന്നെ കുട്ടികളെ സാധാരണ ഇവിടെ കയറ്റാറില്ല, പക്ഷേ മോൾക്ക് ഞാൻ അനുവാദം തരിക. മോളെ, ഒരു കാര്യം ഞാൻ മോളോട് പറയട്ടെ. മനസ്സിനെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് മോളിപ്പോൾ കാണാൻ പോകുന്നത്. But you have to be strong girl. Okay? ഡോക്ടർ അങ്കൽ, എന്റെ മമ്മിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മാസ്ക് ധരിച്ചോ. Let's go. എല്ലാം പറയാം മോളെ, മോൾ ഇങ്ങോട്ട് വന്നേ, വരൂ. കുഞ്ഞനിയൻ, എന്റെ പൊന്നനിയൻ.
ഈ സിനിമ ഓണെയർ എങ്ങനെയാ വന്നതമ്മേ? അമ്മ പറഞ്ഞതല്ലേ റിലീസ് തടയുമെന്ന്. ഓരോരുത്തരായി വിളിച്ചോണ്ടിരിക്കുക, മീഡിയയിലെ ആൾക്കാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുക. കിരണിനെ കൊണ്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അവരെല്ലാം അമ്മയെ കാണണമെന്നാ പറയുന്നത്. അവരോട് എന്താ പറയേണ്ടത്? അമ്മ തന്നെ പറയും. അമ്മേ, അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ അന്ന് അച്ഛനോട് എല്ലാം തുറന്നു പറയാന്ന്? അപ്പൊ അമ്മ അതിനെന്നെ അനുവദിച്ചില്ല. ഇപ്പൊ അമ്മയുടെ ദൈവപുത്രനെ എന്ത് മറുപടി കൊടുക്കും? നീ നോക്ക്, ഒന്ന് സംസാരിക്കമ്മേ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് അച്ഛനോട് പറയേ. അമ്മ തന്നെ സംസാരിച്ചാ മതിയാവും, എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ലോൺ വാങ്ങമ്മേ, എന്നിട്ട് അച്ഛനോടൊന്ന് സംസാരിക്ക. എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല മോള്. പെട്ടെന്ന് ഒരു കാർ വന്ന് ഞങ്ങൾ സഞ്ചരിച്ച ടാക്സിയിൽ വന്നിടിച്ചത്. ചിലപ്പോൾ ആ വണ്ടിയുടെ ബ്രേക്ക് പോയതായിരിക്കും, പക്ഷെ ആ സമയം അവിടെ റെഡ് സിഗ്നലായിരുന്നു. അതിനുശേഷം എനിക്ക് ചുറ്റും ഇരുൾ വന്ന് മൂടി. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. അവനി, നിന്റെ മമ്മി കോമയിലാണെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഫോണിൽ അതിന്റെ അർത്ഥം മറ്റെന്തോ അല്ലേ കാണിക്കുന്നത്? എന്താ അതിൽ കാണുന്നത്? എ പഞ്ചുവേഷൻ മാർക്ക് ഇൻഡിക്കേറ്റിംഗ് എ പോസ് ബിറ്റ്വീൻ പാർട്സ് ഓഫ് എ സെന്റൻസ് ഓർ സെപ്പറേറ്റിംഗ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ്. പക്ഷേ ഇത് ആന്റിക്ക് എങ്ങനെ സംഭവിക്കും? കാണട്ടെ. Stupid. Or M delete here. It's C-O-M-A. Coma. Oh. Hmm? Ah. A prolonged state of deep unconsciousness caused specially by severe injury or illness. ഇതിന്റെ അർത്ഥം ആന്റി എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണോ? പക്ഷെ എന്തുവരെ? ഐ ഡോണ്ട് നോ അലി. ഡോക്ടറെങ്കിൽ എന്നോട് പറഞ്ഞത് മമ്മി എപ്പോ വേണമെങ്കിലും ഉണരാന്ന്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ. അവനി, നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഒത്തിരി. അവനി അള്ളി കൂടെ ഉള്ളപ്പോ ഡോണ്ട് വറി. പക്ഷെ അല്ലി, എനിക്കറിയാം മമ്മിക്ക് പെട്ടെന്ന് സുഖമാവുമെന്ന്. എന്നിട്ട് ഞാനും മമ്മിയും പിന്നെ അമ്മനും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യും. അവനി, നിന്റെ സിനിമ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം മുമ്പ് കണ്ടു, ഇഷ്ടം പോലെ ലൈക്സ് കിട്ടുന്നുണ്ട് നിനക്ക്. അപ്പോ പാർട്ടി എന്തായാലും വേണം കേട്ടോ. ആന്റി അസുഖം ഭേദമായി വീട്ടിൽ വരുമ്പോ അപ്പൊ നീ, ഞാൻ, ആന്റി പിന്നെ ലഡ്ഡു സിംഗ് നമ്മൾ പാർട്ടി നടത്തും. മമ്മിക്ക് അമ്മനെ കാണണം തോന്നില്ലേ? കാരണം എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾ നല്ലവണ്ണം ബോധ്യമായി. ആശയ്ക്കും അമ്മനിക്കും ഉടനെ നീതി ലഭിക്കും. ഞാൻ അവരെ രണ്ടുപേരെ ഉടനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും.
ഞാനന്ന് പ്രോമിസ് ചെയ്തതാ ഈ വീടിന്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. പിന്നെ എന്റെ ദേവപുത്രനും വാക്കുകൊടുത്തതാ നീനെ ഈ വീടിന്റെ മരുമകളാക്കുമെന്ന്, എല്ലാരെയും സന്തോഷത്തോടെ നോക്കുമെന്ന്. പിന്നെ എന്തെങ്ങനെ സംഭവിച്ചത്? ഇനിയും ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടല്ലോ. എല്ലാം അങ്ങനെ അവസാനിക്കൊന്നുമില്ല. ഇത്ര പെട്ടെന്ന് അതെല്ലാം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും? ഇല്ല, ഇത്ര പെട്ടെന്ന് അതൊന്നും അവസാനിക്കില്ല. അങ്ങനെ അവൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. അമ്മേ, 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 ഞാൻ ആ ഗുണ്ടകളിൽ നിന്ന് അറിഞ്ഞത് അവള് പോയി, രക്ഷപ്പെട്ടില്ലെന്ന്. പിന്നെ ഒരു കാര്യം കൂടി, മരിക്കുന്നതിന് മുമ്പ് ഒരു പണി കൂടി തന്നിട്ടവൾ പോയത്. ഒരു മകന് ജന്മം നൽകിയിട്ടാ മരിച്ചത്. അമ്മേ, ഇവളുടെ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള ശക്തിയില്ല. ആശിഷ് എവിടെ? അമ്മേ, ചേട്ടൻ മദ്യപിച്ച് ബോധമില്ലാതിരിക്കുക, ചേട്ടന്റെ റൂമിലുണ്ട്. പക്ഷെ അമ്മേ, ചേട്ടൻ ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അമ്മേ, അമ്മേ, പുറത്തു പോകരുത്, അവിടെ മീഡിയുണ്ട്. രാജശ്രീ വർമ്മ, നിങ്ങൾ അവനി ഏഷ്യയുടെ ഫിലിം കണ്ടോ? ഇത് ശരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റോറിയാണോ? പിന്നല്ലാതെ, ഇവരാ മൂവിയിൽ ഉണ്ടല്ലോ. സൊസൈറ്റിയിൽ നിങ്ങൾക്കൊരു നല്ല സ്ഥാനമുണ്ട്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മകനും അവരോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? മറുപടി പറയൂ. പറയൂ പറയൂ മേഡം, പറയൂ. നിങ്ങൾ എന്താണ് പറയൂ, എന്താണ് മിണ്ടായിരിക്കുന്നത്? മറുപടി പറയൂ. രാജേശ്വരി വർമ്മ, നിങ്ങളോടാണ് ചോദിച്ചത്. ഉത്തരം പറയൂ, ആൻസർ മീ. എന്തെങ്കിലും പറയൂ, പറയൂ. ഇന്ന് ഞാൻ നിങ്ങളിലൂടെ ഈ സൊസൈറ്റിയോടും ഐഷയോടും അവനിയോടും മാപ്പ് ചോദിക്കുക. പറയാറില്ല, അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് നൽകാമെന്ന്. പക്ഷെ ഞാൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ചെയ്തത്. ചിലപ്പോ ഒരു അമ്മ ബലഹീനയായി പോയെന്ന് വരാം, സെൽഫിഷായെന്നും വരാം. തന്റെ മകൻ ചെയ്ത തെറ്റ് മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടി, ആ തെറ്റിനെ എല്ലാവരിൽ നിന്നും മറച്ചു വെക്കാൻ ഞാൻ വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് ക്ഷമിക്ക. പക്ഷെ ഇനിയില്ല, കാരണം എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾ നല്ലവണ്ണം ബോധ്യമായി. എന്നോട് തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു, പിന്നെ എന്റെ മകനോടും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വാക്ക് തരുന്നു, ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾ എല്ലാം തിരുത്താൻ പോവുകയാണ്. ആശയ്ക്കും അവനിക്കും ഉടനെ നീതി ലഭിക്കും. അവർക്ക് എല്ലാ ബഹുമാനത്തോടും കൂടി കുടുംബവും പേരും കിട്ടും, കാരണം അവരുടെ അവകാശമാണത്. പിന്നെ ഈ അവകാശം ഞാനെന്നല്ല, ഭഗവാന് പോലും തട്ടിയെടുക്കാൻ കഴിയില്ല. ഞാൻ അവരെ രണ്ടുപേരെ ഉടനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. അവനി, ഇനി എന്ത് സംഭവിക്കും? ഇനി നീയും മദറിന്റെയും രാജേശ്വരി വർമ്മയോടൊപ്പം താമസിക്കുവോ? ഇല്ലല്ലേ, അത് ഒരിക്കലും നടക്കാത്ത കാര്യമാ. ഞങ്ങൾ അവിടെ ഒരിക്കലും പോവില്ല. മമ്മിക്ക് ഉടനെ തന്നെ ഭേദമാവും. ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. വർമ്മ നിവാസിലേക്കല്ല. അവനി, നീ എവിടെ പോവാ? മമ്മിക്കും അമ്മനും എന്റെ ആവശ്യമുണ്ട്.
അമ്മൻ കാത്തിരിക്കുക, അവന്റെ മമ്മിയുടെ മടിയിൽ കിടക്കാൻ വേണ്ടി. പ്ലീസ് മമ്മി, ഒന്ന് എഴുന്നേൽക്ക്, എനിക്ക് വേണ്ടിയല്ല അമ്മന് വേണ്ടി എഴുന്നേൽക്ക്. അമ്മയ്ക്കൊരു കാര്യം അറിയോ, ഈ അമ്മനുണ്ടല്ലോ തൊട്ടിലെ കിടന്ന് എന്നെ മൂത്രമൊഴിച്ചു. പിന്നെ ഞാനാ അവന്റെ നാപ്പ് ചേഞ്ച് ചെയ്യാൻ നേഴ്സ് ആന്റി ഹെൽപ്പ് ചെയ്തത്. പിന്നെ 5 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പോ ഇവൻ വീണ്ടും കാര്യം സാധിച്ചു. എന്നിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും ഞങ്ങൾ 1 മണിക്കൂറിൽ ഇവന്റെ 5 നാപ്പ് ചേഞ്ച് ചെയ്തു. ഓ, എന്താ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നോ അറിയില്ല. നിങ്ങൾ മമ്മിമാരെല്ലാം ഇതെല്ലാം എങ്ങനെ ഇത്ര ഈസി ആയി ചെയ്യുന്നത്? പിന്നെ ഒരു കാര്യം അറിയോ മമ്മി, അമൻ വളരെ ക്യൂട്ടാ. അവന്റെ കണ്ണുകൾ ശരിക്കും മമ്മിയെ പോലെ തന്നെ ബിഗ് ബിഗ്. പിന്നെ ചിരി ചിരി ശരിക്കും എന്നെ പോലെയാ, വെരി ക്യൂട്ട് അല്ലേ? പക്ഷേ ഈ നെറ്റി അത് മിസ്റ്റർ വർമ്മയുടേത് പോലെയാ. പിന്നെ സംസാരിക്കുമ്പോൾ മൂക്കൊണ്ട് ഇങ്ങനെ കാണിക്കും. പിന്നെ അറിയോ മമ്മി, അമ്മനേക്കാളും ക്യൂട്ടായ ബേബിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അമ്മൻ കാത്തിരിക്കുക അവന്റെ മമ്മിയുടെ മടിയിൽ കിടക്കാൻ വേണ്ടി. മമ്മി, മമ്മിക്ക് അറിയോ നമ്മുടെ ഫിലിം റിലീസായി, പിന്നെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പൊ അമ്മനും വന്നു, എന്റെ അമ്മനും വന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മമ്മി, ഇനി മമ്മി പെട്ടെന്ന് എഴുന്നേറ്റാ മതി. പക്ഷെ സത്യം ഇതാണ് മമ്മി, മമ്മി ഇല്ലാതെയുള്ള ഞങ്ങളുടെ സന്തോഷമെല്ലാം അപൂർണമാണ്. പ്ലീസ് മമ്മി, ഒന്ന് എഴുന്നേൽക്ക്, എനിക്ക് വേണ്ടിയല്ല അമ്മന് വേണ്ടി എഴുന്നേൽക്ക്. എന്ത് തെറ്റാ ചെയ്തത്? എന്നോട് ഞാൻ അരുതാത്തത് വല്ലതും ചെയ്തോ? നിന്നെ ഞാൻ വഞ്ചിച്ചോ രാജി? എപ്പോഴെങ്കിലും നിന്നെ ഞാൻ തെറ്റായ കണ്ണിലൂടെ നോക്കിയോ? ആശിഷിന് ഒരു നല്ല കുടുംബം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ അവനെ നീനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് എന്തിന്? എത്ര ജീവിതങ്ങളെയാ നീ കശക്കി എറിഞ്ഞതെന്ന് വല്ല നിശ്ചയവും ഉണ്ടോ? നിന്റെ ഈ ഷാഢ്യം കാരണം 1000 തവണ നിന്നെ മനസ്സിലാക്കിക്കാൻ നോക്കി, നിന്റെ ഈ ചിന്തകളെല്ലാം മാറ്റ മാറ്റെന്ന് പറഞ്ഞ്, പക്ഷെ അതേ വെറുപ്പിൽ അതേ ചിന്തയിൽ തന്നെ നീ നിന്നു. എന്തിന്? നിനക്ക് ഭഗവാൻ കാശും പേരും എല്ലാം തന്നില്ലേ? നീ പറയുന്നതെല്ലാം ശരിയും ബാക്കിയെല്ലാം തെറ്റും. എല്ലാം നിന്റെ ഈ നിർബന്ധം കാരണം. നോക്ക് രാജി, നീ എത്ര ജീവിതങ്ങളാ തകർത്തതെന്ന്. നിന്റെ സ്ഥാനത്തൊരാണായിരുന്നെങ്കിൽ ഞാൻ സത്യമാണ് പറയുന്നത്, എന്റെ കൈ പൊങ്ങിയനെ. എന്റെ വിശ്വാസമാ ഇവള് തകർത്തത്? എന്നോട് ക്ഷമിക്ക് ഹേമന്ത്, എന്നോട് ക്ഷമിക്ക്. ചേട്ടൻ പറഞ്ഞത് ശരിയാ, എന്റെ ശാഠ്യം കാരണം ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഇന്ന് പശ്ചാത്തപിക്കുന്നു ഹേമന്ത്, എനിക്ക് മാപ്പ് തരൂ. നീ ഒരുപാട് വൈകിപ്പോയി രാജി.
പശ്ചാത്താപം തോന്നാൻ ഒരുപാട് വൈകിപ്പോയി. എനിക്ക് മനസ്സിലാവുന്നില്ല. ക്യാൻസർ എന്ന അസുഖം പോലും നീ തന്നതുപോലെ ഇത്ര വേദനയും ഇത്ര ബുദ്ധിമുട്ടും എനിക്ക് തന്നിട്ടില്ല. എനിക്ക് തന്നിട്ടില്ല. എന്നാലും സ്വന്തം തെറ്റു മനസ്സിലാക്കുന്ന ഒരാൾ ഏറ്റവും ആദ്യം തന്റെ തെറ്റ് തിരുത്താനാവും ശ്രമിക്കുക. ഇനി നീയും അങ്ങനെ തന്നെ ചെയ്യ. ആ ഫാമിലിയെ വിളിച്ചോണ്ട് വാ. ആശിഷിനെയും ആശയും അവനിയെയും എല്ലാരെയും ഒരുമിപ്പിക്ക.